ഹൈ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന് ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം ഒന്ന് മിസിസ് മാലിനി മെനോൺ ഇസ് ദ അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ ലിമിറ്റഡ് കമ്പനി അറ്റ് തൃശ്ശൂർ ഷീ റിസീവ്ഡ് ദ ഫോളോയിങ് ഫ്രം ഹവർ എംപ്ലോയർ അതായത് മാലിനി മെനോൺ റിസീവ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അതിലെന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ബേസിക് പേ തന്നിട്ടുണ്ട് ട്വൻറ്റി ടു തൗസൻഡ് പെർ മന്ത് പറയുന്നുണ്ട് ഡി എൻ എസ് പേ ഉണ്ട് ഈ ബേസിക് പേയിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഡി പേ എന്ന് പറയുന്നത് അത് നമുക്ക് എമൗണ്ട് തന്നിട്ടില്ല ഇതിൻ്റെ ട്വൻറ്റി ടു തൗസൻഡ് ഇൻറ്റു ട്വൽവ് ചെയ്തിട്ട് അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എത്രയാണോ അതാണ് ഡി പേ എന്ന് പറയുന്നത് ബോണസ് തന്നിട്ടുണ്ട് എൻ്റർടൈൻമെൻറ് അലവൻസ് ഉണ്ട് ട്രാവലിങ് അലവൻസ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് രണ്ട് ചിൽഡ്രൻ ആണ് ഇവിടെ പറയുന്നുണ്ട് ഒരു ചിൽഡ്രന് ഫോർ ഹൺഡ്രഡ് വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് സെർവെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ട് ഡെയിലി അലവൻസുകൾ കൊടുക്കുന്നുണ്ട് എച്ച് ആർ എ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും അവർ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ട് ഹെർ ഗ്രോ സാലറി അസ്യൂമിംഗ് ദാറ്റ് ഷീ ലിവ്സ് ഇൻ റെഡ് ഹൗസ് ഇൻട്രി പേയിങ് ആൻഡ് ആനുവൽ റെന്റ് ഓഫ് റുപ്പീസ് തേർട്ടി തൗസൻഡ് അപ്പോൾ ഇവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് എന്തൊക്കെയാന്നുള്ള അവിടെ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാനും അവർ തൃശ്ശൂരാണ് താമസിക്കുന്നത് റെൻറ്റഡ് ഹൗസിലാണ് അവർ ഒരു വർഷം കൊടുക്കുന്ന റെൻറ്റ് തേർട്ടി തൗസൻഡ് ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഗ്രോസ് സാലറി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പൊ അതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബേസിക് പേ ആണ് ബേസിക് പേ നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പുറത്തെ പേജിലായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി അറിയാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ബേസിക് പേ നമുക്കറിയാം ട്വന്റി ടു തൗസൻഡ് ആണ് ഒരു മാസത്തിൽ പറഞ്ഞു അപ്പൊ ഇൻറ്റു ട്വൽവ് ചെയ്തിട്ട് ടൂ ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഡിയർനെസ് പേ എന്ന് പറയുന്നത് ബേസിക് പേയിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ടു ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡിന്റെ ഫോർട്ടി പെർസെൻറ്റേജാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഐറ്റം ബോണസ് ആണ് ബോണസ് ഡയറക്റ്റായിട്ട് എയ്റ്റി തൗസൻഡ് പറഞ്ഞിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് ത്രീ തൗസൻഡ് ഇൻറ്റു ട്വൽവ് തേർട്ടി സിക്സ് തൗസൻഡ് ട്രാവലിംഗ് അലവൻസ് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ ട്രാവലിംഗ് അലവൻസ് എന്തില്ല നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി എന്താണ് ഇതെല്ലാം ആക്ച്വലി എന്താണോ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഒരു എംപ്ലോയി അപ്പോൾ ഇതെല്ലാം ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് ആ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് എന്താണോ അത് എക്സെപ്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ എത്ര തന്നെ ആണെങ്കിലും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ഓക്കെ അടുത്തത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ആണ് ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് സർവൻറ്റിന്റെ അലവൻസുകൾ അപ്പം അതും അഞ്ഞൂറ് ഇൻറ്റു പന്ത്രണ്ട് ഇവിടെ ആറായിരം ചെയ്യുന്നുണ്ട് ഡെയിലി അലവൻസ് ആണ് അടുത്ത കേസ് അപ്പം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ് ട്രാവലിംഗ് അലവൻസും ഡെയിലി അലവൻസും ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഈ രണ്ട് അലവൻസുകളും എന്താണ് എംപ്ലോയി ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്നത് എന്താണോ അതായത് ആ സ്പെസിഫൈഡ് ലിമിറ്റ് നമ്മൾ പഠിച്ചില്ലേ അതിലാണല്ലോ പറയുന്നത് അപ്പൊ എന്റർടൈൻമെന്റ് അലവൻസിന് ശേഷം നമ്മൾ പറയുന്നതാണ് ഈ ഓരോ അതായത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് എംപ്ലോയി മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി മീറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ വരെ അത് നമുക്ക് എക്സംഷൻ കൊടുക്കാം എന്നതൊക്കെ നമ്മൾ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഡെയിലി അലവൻസും ട്രാവലിംഗ് അലവൻസും ആക്ച്വലി എംപ്ലോയി എത്രയാണോ സ്പെൻഡ് ചെയ്തത് ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് വരെയൊക്കെ അവർക്ക് എക്സെപ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഈ രണ്ടായിട്ടും നമുക്കിവിടെ ഗ്രോ സാലറിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഐറ്റം എച്ച് ആർ എ ആണ് എച്ച് ആർ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് തൗസൻഡ് ആണ് ആക്ച്വലി അവർ റിസീവ് ചെയ്യുന്നത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവർ പറയുന്നുണ്ട് അവർ കൊടുക്കുന്ന റെന്റ് എത്രയാണ് ഒരു വർഷത്തിൽ കൊടുക്കുന്ന റെന്റ് തേർട്ടി തൗസൻഡും ഒരു വർഷത്തിൽ അവർക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നത് തേർട്ടി സിക്സ് തൗസൻഡും ആണ് അപ്പം അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എച്ച് ആർ എയുടെ കാൽക്കുലേഷൻ ചെയ്യണം അപ്പോൾ ആക്ച്വൽ എച്ച് ആർ എ റിസീവ് തേർട്ടി സിക്സ് തൗസൻഡ് ആണ് എത്രയാണ് എക്സംപ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ മൂന്ന് ക്രൈറ്റീരിയ അവിടെ നോക്കണം അല്ലേ അപ്പൊ ആ മൂന്ന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് കേസ് എന്താണ് ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് ആണ് ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഇൻറ്റു ട്വൽവ് തേർട്ടി സിക്സ് തൗസൻഡ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് തേർട്ടി തൗസൻഡ് അവര് റെന്റ് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് നോക്കുക അതിനേക്കാൾ എത്ര അധികമാണ് റെന്റ് പേ ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ടെങ്കിൽ എടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് പറയുമ്പം നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക് പേയും എടുക്കണം ഒപ്പം തന്നെ ഡിയർ പേയും നമുക്ക് എടുക്കാം കാരണം നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ എച്ച് ആർയുടെ കാൽക്കുലേഷനിൽ സാലറി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ബേസിക് പേയും ഡിയർനെസ് അലവൻസ് നമുക്ക് ടേംസ് ഓഫ് കണ്ടീഷൻ അതിൽ പറയുന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻ്റിൻ്റെ ഭാഗമെന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കണം അതേപോലെ തന്നെ കമ്മീഷൻ ടേൺ ഓവറിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജും അതിൽ ഡിയർനെസ് പേ എന്ന് പറയുന്നതിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് ബേസിക് പേൻ്റെ ഒരു പാർട്ടായി തന്നെയാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന്റെ കാൽക്കുലേഷനിൽ ഏത് കൂടി നമുക്ക് എടുക്കാം അതായത് ആദ്യം ബേസിക് പേ ടു ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് ഒപ്പം തന്നെ നമുക്ക് എന്തെടുക്കാം അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ഡി പേയും കൂടി ആഡ് ചെയ്യാം അത് ടോട്ടൽ ആഡ് ചെയ്യുന്ന ആഡ് ആഡ് ചെയ്തതിന് ശേഷം അതിന് ടെൻ പെർസെൻറ്റേജ് കാണാം ഓക്കെ അപ്പം ടെൻ പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് വരുന്നത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതാണ് വരുന്നത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും സാലറി ബേസിക് പേയും ഡിആർഎസ് പേയും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിന് ടെൻ പെർസെൻറ്റേജ് കണ്ടു ആ ടെൻ പെർസെൻറ്റേജ് ആണ് ഈ മുപ്പത്തി തൊള്ളായിരത്തി അറുപത് നമ്മള് ശരിക്കും ചെയ്യേണ്ടത് ഈ ടെൻ പെർസെൻറ്റേജിനേക്കാൾ എത്ര കൊടുക്കുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത് പക്ഷെ ഇവിടെ നമ്മൾ ആ കൊടുക്കുന്ന എന്താണ് തേർട്ടി ആണ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് ഡിഫറൻസ് ഇല്ല നെഗറ്റീവ് ഫിഗർ ആണ് സാധാരണ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഇരുപത്തിനാലൊക്കെ ഇരുപത്തി ആറൊക്കെ വരുന്ന വെച്ചാൽ നമുക്ക് മൈനസ് ചെയ്തിട്ട് ബാക്കി അത് ഇവിടെ കാണിക്കായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് ഈ കൊടുക്കുന്നതിനേക്കാൾ അധികമാണ് എന്ത് വന്നിരിക്കുന്നത് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ഓഫ് സാലറി ആണ് തൃശ്ശൂരാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പം സാലറിയുടെ ഫോർട്ടി പെർസെൻറ്റേജ് എടുത്തു അപ്പോൾ അങ്ങനെയാണെങ്കിലും വലിയൊരു എമൗണ്ട് ആണ് വരുന്നത് അപ്പം അതിൽ എന്ന് പറയുമ്പം നമുക്ക് എക്സപ്റ്റഡ് ആയിട്ട് ഒന്നുമില്ല തേർട്ടി സിക്സ് തൗസൻഡ് തന്നെയാണ് നമുക്കവിടെ ചെയ്യാനുള്ളൂ ഓക്കെ അപ്പം ആ മൂന്ന് ക്രൈറ്റീരിയയിലും നമുക്ക് എക്സംഷൻ കൊടുക്കാൻ ഇല്ലാത്തത് നമ്മൾ തേർട്ടി സിക്സ് തൗസൻഡ് എന്നവിടെ കാണിക്കാനുള്ള കാരണം എക്സംഷൻ ഇല്ലാത്തതുകൊണ്ട് മാക്സിമം എമൗണ്ട് തന്നെയാണ് അവിടെ കാണിക്കേണ്ടത് നെക്സ്റ്റ് ചിൽഡ്രൻ്റെ ഹോസ്റ്റൽ അലവൻസുകളാണ് ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കുട്ടികളുടെയും കൂടി നാന്നൂറ് അതായത് എണ്ണൂറ് രൂപ വെച്ചിട്ടാണ് അപ്പം എണ്ണൂറ് ഇൻറ്റു പന്ത്രണ്ടാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് വരുന്നത് പക്ഷേ നമുക്ക് എക്സംഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റൽ അലവൻസ് ഒരു കുട്ടിക്ക് നമ്മൾ എത്രയാണ് പഠിച്ചത് മുന്നൂറ് രൂപയാണ് അപ്പോൾ രണ്ട് കുട്ടിക്ക് എന്ന് പറയുമ്പോൾ അറുന്നൂറ് ഓക്കെ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇവർ കൊടുക്കുന്നത് എണ്ണൂറ് രൂപ ഒരു കുട്ടിക്ക് ഫോർ ഹൺഡ്രഡ് അപ്പൊ രണ്ട് കുട്ടികൾക്ക് എണ്ണൂറാണ് വരുന്നത് അപ്പൊ എണ്ണൂറ് ഇൻറ്റു ആണ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരുന്നത് എക്സംഷൻ എന്ന് പറയുന്നത് എത്ര നമുക്ക് വരുന്നത് ഒരു കുട്ടിക്ക് നമ്മൾ മാക്സിമം മുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ രണ്ട് കുട്ടികൾ പറയുമ്പോൾ അറുന്നൂറ് രൂപ ഓക്കെ അറുനൂറ് ഇൻറ്റു പന്ത്രണ്ട് അത് വരയ്ക്കാണ് കൊടുക്കാൻ പറ്റുള്ളൂ ഏഴ് ഇരുന്നൂറ് വരും അപ്പൊ ഒമ്പത് അറുന്നൂറിന് അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നാനൂറാണ് കാണിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗ്രോസ് സാലറി എത്രയാണ് വരുന്നത് ഫൈവ് ലാക്ക് തേർട്ടി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പം അതിൽ നോട്ടായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തത് നമ്മുടെ എച്ച് ആർ എ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലിമിറ്റ് വരുന്നത് നെഗറ്റീവ് ഫിഗറാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല നെക്സ്റ്റ് പറയുന്നത് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എമൗണ്ട് എന്താണോ സ്പെൻഡ് ചെയ്യുന്നത് അത് ഫുള്ളായിട്ട് നമ്മൾ എക്സാമിറ്റ് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം ഡെയിലി അലവൻസ് എടുത്തിട്ടില്ല അതേപോലെ തന്നെ ട്രാവലിംഗ് അലവൻസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം അത് കൃത്യമായിട്ട് തിയറി പഠിച്ചുതന്നെ ചെയ്യാം കാരണം ഇവിടെ നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ എച്ച് ആർ കേസിൽ ഇവിടെ ഡി ഡി പിയും കൂടി എടുക്കുന്നുണ്ട് ബേസിക് പേൻ്റെ ഒപ്പം ഡി എൻ എസ് പേയും കൂടി എടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ഗ്രോസ് സാലറി ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക്ക് ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് അപ്പോൾ ആ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റുകൾ എങ്ങനെയാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ തന്നെ അപ്പം അതില് ഫസ്റ്റ് ആയിട്ട് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണത് എമൗണ്ട് അവൈലബിൾ ഇൻ ദിസ് ഫണ്ട് ഈസ് ഗിവൻ ടു ദ എംപ്ലോയി ഓൺ റിട്ടയർമെന്റ് ഒരാൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗവണ്മെന്റ് സർവീസിലായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടേഴ്സ് അതായത് പ്രൈവറ്റിലാണ് ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ എല്ലാവർക്കും പി എഫ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഉള്ള ആളുകൾക്ക് അവർ ആ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോഴോ അല്ലെ എപ്പോഴാണോ അവർ നിർത്തി നിർത്തിപ്പോകുന്നത് അതുവരെയ്ക്ക് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഈ പ്രൊവിഡന്റ് ഫണ്ട് തന്നെ പ്രധാനമായിട്ടും നാല് തരത്തിലാണ് വരുന്നത് അതിന് ഒന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എസ് പി എഫ് എന്ന് പറയും രണ്ടാമത്തെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് മൂന്നാമത്തത് അൺറെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അപ്പം ഇത് നാലും ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നല്ല രീതിയിൽ തന്നെ പഠിക്കുക സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നൈസ്ഡ് അൺ ഇതിലേതെങ്കിലൊക്കെ ഓരോന്ന് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ എന്താണ് അൺ റെക്കഗ്നൈസ്ഡ് അപ്പോൾ എസ് പി എഫ് ആർ പി എഫ് യു പി എഫ് ആൻഡ് പി പി എഫ് ഇത്രയും നാല് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇതിൽ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്നുള്ളത് ദിസ് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ആസ് പൊർ ഇന്ത്യൻ പ്രൊവിഡൻറ് ഫണ്ട് ആക്ട് നയൻറ്റീൻ ട്വന്റി ഫൈവ് അതായത് ഇന്ത്യയിൽ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഉണ്ട് നയൻറ്റീൻ ട്വന്റി ഫൈവില് ആ ഒരു ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊവിഡന്റ് ഫണ്ടിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി നിയമം മൂലം തന്നെയാണ് അതുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ജനറലി ദിസ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഗവൺമെന്റ് ഓർ സെമി ഗവൺമെന്റ് ഓഫീസസ് ലോക്കൽ അതോറിറ്റീസ് യൂണിവേഴ്സിറ്റീസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് നാഷണലൈസ്ഡ് ബാങ്ക്സ് അപ്പോ ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് ഉള്ളത് ആർക്കൊക്കെയാണെന്ന് ഇപ്പൊ ഇതൊന്ന് ക്ലിയർ ആയല്ലോ ആർക്കൊക്കെയാണിത് അത് ഗവൺമെന്റ് എംപ്ലോയീസിന് സെമി ഗവൺമെന്റ് എംപ്ലോയീസ് ലോക്കൽ അതോറിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകള് യൂണിവേഴ്സിറ്റിയില് അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിൽ നാഷണലൈസ്ഡ് ബാങ്കില് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഫണ്ടാണ് ഏത് ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രൊവിഡന്റ് ഫണ്ട് ആണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇനി ദിസ് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ആസ് പെർ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫണ്ട് ഈസ് ജനറലി മെയിൻറ്റെയിൻഡ് ബൈ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ആദ്യത്തെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ഏത് ആക്ട് പ്രകാരമാണ് വന്നത് നയൻറ്റീൻ ട്വന്റി ഫൈവ് ആണ് നേരെ അത് തിരിച്ചിട്ടിട്ട് എവിടെയാ പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയിസ് കൊടുക്കുന്നതാണ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആക്ട് പ്രകാരം ഏത് വരുന്നത് ആർ പി എഫ് വരുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ പബ്ലിക് സെക്ടറിൽ രണ്ടാമത്തെ പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കാം മൂന്നാമത്തത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ആണ് ഇത് നൈത സ്റ്റാറ്റ്യൂട്ടറി നോർ റെക്കഗ്നൈസ്ഡ് ആദ്യം പറഞ്ഞ രണ്ട് കേസിലും ഉൾപ്പെടാത്ത പ്രൊവിഡൻ ഫണ്ടാണ് അൺ റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത് കാരണം സ്റ്റാറ്റ്യൂട്ടറി അല്ല റെക്കഗ്നൈസ്ഡും അല്ല എനി ഓർഗനൈസേഷൻ ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനും അവിടുത്തെ ആ മാനേജ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ റെഡി ആണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിനെ തന്നെയാണ് എന്ത് പറയുന്നത് അൺ റെക്കഗ്നൈസ്ഡ് അവര് ഗവൺമെന്റ് സെക്ടറിലും വരില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിലും അല്ല ഉണ്ടാവുക അല്ലാത്ത മേഖലകളിലും ഉള്ള ആളുകൾ ഉണ്ടാവില്ല തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടി അവരുടെ എംപ്ലോയീസ് കൊടുക്കുന്നതാണ് അല്ലെ എംപ്ലോയർ കൊടുക്കുന്നതാണ് അപ്പൊ ഇതിനെയാണ് അൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള സ്കീം പ്രകാരം കൊടുക്കുന്നത് നാലാമത്തതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ദസ് ഫണ്ട് ഫോർ ദ പബ്ലിക് ആൻഡ് വേൾഡ് സ്റ്റാർട്ടഡ് ഓൺ ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ട് ജനങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞ ഇപ്പൊ എനിക്ക് വേണം തോന്നി കഴിഞ്ഞാൽ എനിക്കൊരു ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എനിക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുകൊണ്ട് റിട്ടയർമെന്റിന്റെ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്കത് ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടും ഒരു എമൗണ്ട് ആയിട്ട് അപ്പൊ ഏതൊരു പൊതുജനത്തിനും ചെയ്യാവുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണ് എവ്രി ഇൻഡിവിജ്വൽ ക്യാൻ സബ്സ്ക്രൈബ് എ മിനിമം എമൗണ്ട് ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് മാക്സിമം ഓഫ് റുപ്പീസ് സെവൻറ്റി തൗസൻഡ് എ ഇയർ ഒരു വർഷത്തിൽ അഞ്ഞൂറ് രൂപ മുതൽ എഴുപതിനായിരം രൂപ വരയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കീമിൽ ചേരാവുന്നതാണ് അക്കൗണ്ട് അണ്ടർ ദിസ് സ്കീം ക്യാൻ ബി ഓപ്പൺഡ് അറ്റ് എനി ബ്രാഞ്ച് ഓഫ് ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഇറ്റ് സബ്സിഡിയറീസ് ഓർ അറ്റ് എനി ബ്രാഞ്ച് ഓഫ് ദ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കും എവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പൊതുജനമായിട്ട് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ജോലി നല്ല കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാവാം ഇനി ആ സ്ഥാപനം തന്നോളണം എന്നില്ല അങ്ങനെയൊക്കെ വരുമ്പം ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു വർഷം എത്ര രൂപ മുതൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇത് എവിടെയാണ് ഇത് ചെയ്യുക ഏതെങ്കിലും എസ് ബി ഐയിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അവരുടെ തന്നെ സബ്സിഡറീസ് കുറെ ബാങ്കുകളുണ്ട് അവിടെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു നാഷണലൈസ്ഡ് ബാങ്കിലും നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ് ദ എമൗണ്ട് ക്യാൻ ബി വിഡ്രോൺ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് അപ്പൊ അവിടെ ഒരു ഏജ് ഒരു പക്ഷേ സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ അടയ്ക്കുന്ന ഈ എമൗണ്ട് എപ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുക ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി ഈ ഒരു ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചോള് ഇതില് മൂന്ന് പി എഫ് ഇവിടെ തന്നിട്ടുണ്ട് എസ് പി എഫ് ഉണ്ട് ആർ പി എഫ് ഉണ്ട് യു ആർ പി എഫ് ഉണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ച് ഇപ്പൊ ഒന്നും ഇവിടെ പറയുന്നില്ല അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ഈ മൂന്ന് കേസില് ഇവിടെ നമ്മുടെ ടാക്സിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ നോക്കാം ഓക്കെ ഇവിടെ ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും ഈ ഒരു എമൗണ്ടിന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റും കിട്ടും പിന്നെ ലംസമായിട്ട് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് നമുക്ക് കിട്ടും അപ്പൊ നാല് കേസസ് ആണ് ഇവിടെ പറയുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയി കൊടുക്കുന്നിപ്പം ഒരു മാസം നമ്മൾ എംപ്ലോ പ്രൊവിഡൻ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത് മാസം അഞ്ഞൂറ് രൂപയാണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എംപ്ലോയറും അതിൻ്റെ ഒപ്പം തന്നെ അഞ്ഞൂറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം അങ്ങനെ ഒരു ആയിരം രൂപയായിരിക്കും അതിലേക്ക് പോകുന്നുണ്ടാവുക ഏഹ് അതേപോലെ ഇങ്ങനെ അടച്ചടച്ച് കുറെ ആവുമ്പോൾ ബാങ്കുകളിലാണല്ലോ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായും ഇൻട്രസ്റ്റ് അതിൽ ഉണ്ടാവും അതേപോലെ തന്നെ അത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ആ തുക കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് പി എഫിന്റെ കേസിൽ എന്തൊക്കെയാണെന്നുള്ളവർ പറയുന്നുണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എസ് പി എഫ് ആണെങ്കിൽ ടാക്സബിൾ അല്ല ആർ പി എഫിലാണെങ്കിൽ അപ്പൊ നമ്മളിവിടെ എളുപ്പം പഠിക്കുക ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ എസ് പി എഫും യു ആർ പി എഫിലും നോട്ട് ടാക്സബിളാ ടാക്സബിൾ എവിടെ മാത്രമേ വരുന്നുള്ളൂ ആർ പി എഫില് മാത്രം ടാക്സബിൾ ആണ് അതെങ്ങനെയാണ് ഇൻ എക്സസ് ഓഫ് ട്വൽവ് പെർസെൻറ്റേജ് ഓഫ് സാലറിസബിൾ ട്വൽവ് പെർസെൻറ്റേജ് ഓഫ് സാലറിനെ മുകളിൽ വരികയാണിച്ചാൽ അത് ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത് ആർ പി എഫിന്റെ കേസിൽ മാത്രം ഇനി എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എസ് പി എഫിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അത് ടാക്സബിൾ ആണ് ആർ പി എഫിന്റെ കേസിലും അതെ യു ആർ പി എഫ് അപ്പം ഇത് സിമ്പിളാണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മൂന്ന് കേസിലും ടാക്സബിൾ ആണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എസ് പി എഫിലും യു ആർ പി എഫിലും ഇല്ല പിന്നെ ആർ പി എഫിൽ മാത്രമേ ഉള്ളൂ അത് ട്വൽവ് പെർസെൻറ്റേജ് ഓഫ് സാലറി എക്സസ് എത്രയാണോ അത് ടാക്സബിൾ ആണെന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കേസ് എടുക്കുമ്പോൾ ഇനി ഇതിന് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ അപ്പൊ ആ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഫസ്റ്റ് ി എഫും യു ആർ പി എഫിലും നോൺ ടാക്സബിൾ അതിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയും ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് പക്ഷെ ആർ പി എഫിന്റെ കേസിൽ എന്താണ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് നയൻ പോയിന്റ് ഫൈവ് ഈസ് ടാക്സബിൾ നയൻ പോയിന്റ് ഫൈവിന് മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന അതിനേക്കാൾ അധികം എന്താണോ ഉള്ളത് അത് ടാക്സബിൾ ആണ് അതാണ് ആർ പി എഫിന്റെ കേസ് എന്ന് പറയുന്നത് നാലാമത്തെ കേസിൽ ലംസം റിസീവ്ഡ് ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ് ആ നമ്മൾ എംപ്ലോയ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഈ എമൗണ്ട് എല്ലാം കിട്ടും അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഇതിൽ നോട്ട് ടാക്സബിൾ ആണ് ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആർ പി എഫിലും നോട്ട് ടാക്സബിൾ ആണ് പക്ഷേ യു ആർ പി എഫ് ആണെങ്കിൽ എംപ്ലോയേഴ്സ് ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ദറി ദർ ഓൺ ഈസ് ടാക്സബിൾ ഇവിടെ വരുമ്പോൾ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എംപ്ലോയറുടെ ഷെയർ ഇൻട്രസ്റ്റ് ഇത് ടാക്സബിൾ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ നമ്മൾ അതൊന്നും ചെയ്തില്ലല്ലോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ നോട്ട് ടാക്സബിൾ അതേപോലെ ഇൻട്രസ്റ്റ് ഇവിടെ നോട്ട് ടാക്സബിൾ എന്നൊക്കെ പറഞ്ഞു അവിടെ ഒന്നും നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല പക്ഷേ എവിടെ കൊടുക്കണം അത് ഒരുമിച്ച് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പിടിക്കാത്ത ഈ സംഭവങ്ങളെല്ലാം എവിടെ ഏതിൽ വരും ഈ ഒരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് അവിടെ പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കഥയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ഈ നാല് ഓപ്ഷൻ എംപ്ലോയർ എംപ്ലോയി ഇൻട്രസ്റ്റ് ലംസം ഇതാണ് നാല് കേസ് അതിൽ തന്നെ മൂന്ന് ക്ലാസിഫിക്കേഷൻ എസ് പി എഫ് ആർ പി എഫ് യു ആർ പി എഫ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണെങ്കിൽ ആർ പി എഫ് മാത്രം നമുക്ക് നോക്കുക എക്സസ് ഓഫ് ട്വൽവ് പേഴ്സൻറ്റ് സാലറി എന്നുള്ളത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനാണെങ്കിൽ മൂന്ന് കേസും ടാക്സബിൾ ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്ന കേസ് ആണെങ്കിൽ ആദ്യത്തെയും മൂന്നാമത്തെയും നോട്ട് ടാക്സബിൾ ആണ് മറ്റേതിൽ എക്സസ് ഓഫ് നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടാക്സബിൾ ആണ് ലംസമാണ് വരുന്നതെങ്കിൽ അതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് കേസിലും എന്ത് വന്നിട്ടില്ല നോട്ട് ടാക്സബിൾ മൂന്നാമത്തെ കേസില് മാത്രമാണ് എവിടെയാണ് എന്താ ടാക്സ് കൊടുക്കേണ്ടത് നമുക്ക് ക്ലിയർ ആണല്ലോ എവിടെയാണോ നമുക്ക് നോട്ട് ടാക്സബിൾ എന്ന് പഠിച്ചാൽ രണ്ട് കേസ് ആ രണ്ട് കേസും കൂടി എവിടെ വരുന്നുണ്ട് ഒന്നിച്ച് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ടാക്സ് കൊടുക്കുന്നു അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്കൊരു ടോപ്പിക് എപ്പോഴും രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൻ ആൻ യു യു പി എഫ് യു ആർ പി എഫ് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ ബാലൻസ് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് റെക്കഗ്നേഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ബാലൻസ് അതായത് നമുക്കൊരു യു ആർ പി എഫ് ഉണ്ടെന്ന് വിചാരിക്കുക അത് നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് എത്രയാണോ അങ്ങനെ ഒരു ബാലൻസ് ഇ പി എഫിൽ കാണിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇതിനെയാണ് എന്ത് പറയുന്നത് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം എപ്പോഴും ടു ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഒരു യു ആർ പി എഫിനെ നമ്മൾ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാലൻസ് എന്താണോ ഇ പി എഫിൽ ക്രെഡിറ്റായി കിടക്കുന്നത് ആ ഒരു അറ്റ് ഫസ്റ്റ് ടൈം ഓഫ് റെക്കഗ്നേഷനിൽ എന്താണോ കാണുന്നത് അതിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് പ്രധാനമായിട്ടും പ്രൊവിഡൻ ഫണ്ടിൻ്റെ കാര്യങ്ങളാണ് നാല് ടൈപ്പും അതിൻ്റെ ടാക്സിന്റെ കേസും അതേപോലെ ട്രാൻസ്ഫേർഡ് ബാലൻസും ഓക്കെ അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്